ഹായ്, ഹലോ, നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊതുകിനെ തുരത്താനുള്ള അടിപൊളി ടിപ്പുകളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള മഞ്ഞപ്പൊടി പിന്നെ പിഞ്ഞാണിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ്. എന്നിട്ട് അതിന് ഇങ്ങനെ തീ കൊടുക്കുക. അപ്പോൾ തീ വേഗം കെട്ടുപോകും, പക്ഷേ അതിങ്ങനെ നിന്നിട്ട് നല്ല പുക വരും. ഈ പുക കൊതുകിനും ചെറിയ ഈച്ചകൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പം ഈ പുകയുള്ള സ്ഥലത്തേക്ക് കൊതുകോ ഈച്ചയോ ഒന്നും വരില്ല. അപ്പം നമുക്ക് രാത്രി കിടക്കുമ്പോൾ ബെഡിൻ്റെ സൈഡിലോ, സോറി, കട്ടിലിൻ്റെ സൈഡിലോ ജനാലയൻ്റെ സൈഡിലോ ഒക്കെ വെച്ച് കൊടുത്താൽ നല്ല എഫക്റ്റീവായ ഒരു ടിപ്പാണിത്. ഇത് ഇങ്ങനെ മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ തീ പിടിച്ചാൽ അങ്ങനെ പെട്ടെന്ന് കെട്ടൊന്നും പോവില്ല. കണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ തീയായിട്ട് അങ്ങ് ഇറങ്ങും. അങ്ങനെ അത് പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കും. അങ്ങനെ പെട്ടെന്നൊന്നും തീരൂല. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഇങ്ങനെ ഇടികളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കണം. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. ഇത് കണ്ടോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞ് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളൊരു കുഞ്ഞി പാത്രത്തിലേക്ക് മാറ്റണം. ഇങ്ങനെ ചെതറിച്ചിട്ടിട്ട് കാര്യമില്ല, നമ്മളിങ്ങനെ കൂട്ടി വെക്കണം. നല്ലോണം ഒതുക്കി കൂട്ടി വെക്കണം. എന്നിട്ട് നമ്മളതിന് ഒരു തീ കൊടുക്കുക. അപ്പം അതും ഇങ്ങനെ പുകഞ്ഞ് 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 നല്ലൊരു സ്മെല്ല് വരും. മഞ്ഞൾപ്പൊടിയേക്കാളും മഞ്ഞളുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. മഞ്ഞളിനേക്കാളും നല്ല സ്മെല്ലാണ്. നല്ല അടുക്കളയിലൊക്കെ നിൽക്കണേൽ നല്ല ഒരു ഏതെങ്കിലും ഒരു റൂമിൽ വെച്ച് ആ പ്രദേശം മുഴുവൻ നല്ല സ്മെല്ലാണ്. ആ തീ കെട്ടുപോയെങ്കിലും പിന്നെ അതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞേ നിൽക്കും. അത് ശകലം മതി ഒരു ദിവസം മുഴുവൻ കത്താനുള്ളതുണ്ടത്. അതിങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കും. പരമാവധി നല്ല രീതിയിൽ പൊടിച്ചാലാണ് ഈ പുക നിൽക്കുള്ളൂ. നല്ല സ്മെല്ലാണ്, കണ്ടോ. വെച്ചപ്പോഴേക്കും അതിൽ ഒരു കൊതുക് വീണു. അതിൻ്റെ സ്മെല്ല് കൊതുകിന് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ പുകയടിച്ചിട്ട് കൊതുക് ചത്ത് വീണിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടിയിൽ ഗ്രാമ്പു ഇട്ടിട്ട് മഞ്ഞപ്പൊടിയിൽ ഗ്രാമ്പു ഇട്ടിട്ടാണ്. മഞ്ഞപ്പൊടീൻ്റെയും ഗ്രാമ്പുവിൻ്റെയും സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കടുകാണ്. കടുക് നമ്മൾ ഇങ്ങനെ ഇടികളിലേക്ക് ഇട്ട് കൊടുക്കുക. ശകലം മതി, അധികം ഒന്നും വേണ്ട. അത് ഇങ്ങനെ പൊടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു പിഞ്ഞാണിയിലേക്ക് മാറ്റാം. ഈ കടുക് തനിയെ കത്തില്ല, അത് കാരണം നമുക്ക് അതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കടി മൂടി നിൽക്കാൻ പാകത്തിന് മാത്രം. എന്നിട്ട് നമുക്കതിനൊരു തീ കൊടുക്കുക. അപ്പം മഞ്ഞപ്പൊടി എരിഞ്ഞെരിഞ്ഞ് കടുകിനോട് ചേരുമ്പം ഒരു അത്യാവശ്യം അത്ര നല്ല സ്മെല്ലല്ലെങ്കിലും നല്ല സ്മെല്ലാണ്. പക്ഷെ ആ സ്മെല്ല് കൊതുകിനോ ഈച്ചക്കോ ഒന്നും ഇഷ്ടാവില്ല. അപ്പം കൊതുക് ഈച്ചയൊക്കെ ആ ഏരിയയിൽ നിന്ന് തന്നെ മാറും. കണ്ട, നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് പിടിക്കുന്നുണ്ട്, തീ പിടിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഗ്രാമ്പു എടുക്കുക. ശകലം ഗ്രാമ്പു മതി. ഇടികല്ലിലിട്ട് ഒന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ചതച്ചെടുക്കണം. പിന്നെ അതിനകത്തേക്ക് കടുകിടുക. രണ്ടോ മൂന്നോ കുരുമുളകും കൂടെ ചേർക്കുക. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമുക്കിഷ്ടമാവും, പക്ഷേ അത് ഈച്ചയ്ക്കോ കൊതുകിനോ ഒന്നും ഇഷ്ടാവില്ല. അത് നല്ല രീതിയിൽ പൊടിച്ചെടുത്തു. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കടലാസ് എടുക്കുക. ആ കടലാസ് നീളത്തിൽ ഇതങ്ങ് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ കടലാസ് അങ്ങനെ അങ്ങ് ചുരുട്ടിയെടുക്കണം. അത് പുറത്ത് പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ചുരുട്ടിയെടുക്കണം. എന്നിട്ട് രണ്ടറ്റവും നല്ലോണം ക്ലോസ് ചെയ്ത് വെക്കണം, പൊടി ചാടി പോവാത്ത രീതിയിൽ. എന്നിട്ട് നമ്മളതിനെ ഇങ്ങനെ തീ കൊടുക്കണം. എന്നിട്ട് ആ തീ അങ്ങ് കെടുത്തണം. അപ്പം അകത്ത് ഇത് ഗ്രാമ്പു ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ പുക അങ്ങനെ നിൽക്കും. ആ പുക
കൊതുകിനോ ഈച്ചയ്ക്കോ ഒന്നും ഇഷ്ടാവില്ല. പ്രത്യേകിച്ച് കൊതുകിനെ, ഇപ്പം മഴക്കാലത്ത് കൊതുകിൻ്റെ ശല്യം വളരെയേറെയല്ലേ, കൊതുക് ആ പ്രദേശത്തേക്ക് വരില്ല. പിന്നെ അടുത്ത ടിപ്പെന്ന് വെച്ചാൽ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത്, എള്ളെണ്ണയാണോ കടുകെണ്ണയാണോ ഏതെണ്ണയാണോ, ശകലം ഒഴിച്ചു കൊടുക്കുക, അധികം ഒന്നും വേണ്ട. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഗ്രാമ്പൂവും കടുകും കുരുമുളകും കൂടെ ഉള്ളത് ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കാം. നല്ല രീതിയിൽ ചൂടായി ചൂടാകുമ്പോൾ നല്ലൊരു മണം വരും. അത് നമുക്ക് എനിക്ക് നല്ല ഇഷ്ടമായി തോന്നുന്നുണ്ട്, നല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു സ്മെല്ലാണ്. പക്ഷേ ഇത് ഈച്ചയ്ക്കൊന്നും ഇഷ്ടമാവില്ല, കൊതുകൊന്നും ആ പ്രദേശത്തേക്ക് വരില്ല. അപ്പോൾ ഇത് ഒരു രീതിയിൽ ചെയ്യാം. നമ്മളിത് കടലാസിൽ കടലാസൊന്ന് ചുരുട്ടിയിട്ട് ആ എണ്ണയിലേക്ക് മുക്കുക. നല്ല രീതിയിൽ ആ എണ്ണയിലൊന്ന് മുക്കുക. ഒരുപാട് എണ്ണയാണ് വേണ്ട, കടലാസ് മുങ്ങണി ശകലം എണ്ണ മതി. അപ്പോൾ ആ എണ്ണയിൽ മുക്കിയിട്ട് നമ്മൾ ഒരു പിഞ്ഞാണത്തിൻ്റെ പാത്രത്തിൻ്റെ എന്തെങ്കിലും ഒന്നിൻ്റെ മേലെ വെക്കുക, അല്ലെങ്കിൽ നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എണ്ണ വലിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഒരറ്റത്ത് തീ കൊടുക്കുക. തീ കൊടുത്തിട്ട് നമ്മൾ ആ തീ കെടുത്തി കളയണം, ആ പുക അങ്ങ് നിൽക്കണം. ആ പുകയടിച്ചിട്ട് ഈ എന്താണ് കടുകിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും മണം അടിച്ചിട്ട് കൊതുകിന് ഈച്ചയ്ക്കോ അങ്ങോട്ട് വരാൻ കഴിയില്ല. അവർ നമ്മുടെ ഈ ചന്ദനതിരിയൊക്കെ ഉപയോഗിക്കില്ലേ, അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് വരില്ല. ചന്ദനതിരിയല്ല, കൊതുക് തിരി. അപ്പം സ്മെല്ല് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊതുക്, പ്രത്യേകിച്ച് കൊതുക് ഒട്ടും ആ ഏരിയയിലേക്ക് അടുക്കില്ല. പിന്നെ ഇതേ ട്രിക്ക് എന്ന് വെച്ചാൽ മറ്റൊരു രീതി ചെയ്യാം. നമുക്ക് ഒരു കഷ്ണം തുണി എടുക്കുക, അതേ എണ്ണയിൽ മുക്കുക, എന്നിട്ട് ആ ബാക്കിയുള്ള എണ്ണ ഒരു പിഞ്ഞാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തിരിക്ക് തീ കൊടുക്കുക. എന്നിട്ട് എന്താക്കുക, ആ തീ നല്ലോണം കത്തിക്കഴിയുമ്പം ആ തിരിക്ക് തീ പിടിച്ച് കഴിയുമ്പോൾ ആ തീ അങ്ങ് കെടുത്തി കളയുക. അപ്പം ഇതേ ഇതാകുമ്പം കുറേ നേരം നിൽക്കും, കടലാസാകുമ്പോൾ വേഗം കത്തി അമർന്നു പോകും. അത് കാരണം ഇതിങ്ങനെ പുക എപ്പോഴും ഉണ്ടാവും. ആ പുക അടിച്ചിട്ട് കൊതുകോ ഈച്ചയോ പ്രാണികളോ ഒന്നും വരില്ല, കൊതുകിനൊന്നും ഈ സ്മെല്ല് ഇഷ്ടാവില്ല. ഈ മഴക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്പുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. കടയിൽ നിന്ന് കൊതുക് തിരി ഒന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. താങ്ക് യു.